നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇന്നയ്ക്ക് നൂറു വർഷം മുൻപാണ് അൽതൗള എന്ന പേരിൽ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് മലബാറിൽ രൂപീകൃതമായത് അൽതൌള എന്നാൽ വിശുദ്ധ രാജ്യം അതായത് മതാടിസ്ഥാനത്തിൽ കേരളത്തിനകത്ത് മറ്റൊരു ഇസ്ലാമിക രാജ്യം വാഗൻ ട്രാജഡി എന്ന് പറഞ്ഞ് പട്ടിയെപ്പോലെ കരഞ്ഞുകൊണ്ട് പട്ടാളത്തിന് മുന്നിൽ വന്ന് കുനിഞ്ഞ് നിന്ന് കീഴടങ്ങിയ വാരിയും കുന്നടക്കമുള്ള തീവ്രവാദികളുടെ കീഴടങ്ങുകളുടെ കേവലം മാംസങ്ങളെ ഈ ഇസ്ലാമിക തീവ്രവാദവാഴ്ച നടന്നുള്ളൂ എങ്കിലും പതിനായിരക്കണക്കിന് ഹൈന്ദവരാണ് അന്ന് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് കൊള്ളയടിക്കപ്പെട്ടത് മതം മാറ്റപ്പെട്ടത് അന്ന് അതിന് നേതൃത്വം നൽകിയ മലബാറിലെ മതഭീകരവാദിയാണ് വാരിയും കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ഈ വാര്യൻകുന്ന കേരള നിയമസഭാ സ്പീക്കർ എം പി രാജേഷ് എന്ന കമ്മ്യൂണിസ്റ്റ് ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രത്തിൽ മതേന വ്യത്യാസം നോക്കാതെ വർഗവർണ വിവേചനമില്ലാതെ വിപ്ലവകരമായി പോരാടി ധീരോദാത്തമായ ഏടുകൾ രചിച്ച വിപ്ലവ നായകൻ വീര ഭഗത് സിംഗിനോട് ഉപമിച്ചത് എം പി രാജേഷിന് ധീരദേശാഭിമാനിയായിരുന്ന ഭഗത് സിംഗിനെയും മത തീവ്രവാദിയായിരുന്ന വാര്യൻകുന്നിനെയും കുറിച്ച് അറിയാഞ്ഞിട്ടാണോ അല്ല മഹാത്മാഗാന്ധി ആനി ആർ അംബേദ്കർ ചേറ്റൂർ ശങ്കരൻ നായർ കുമാർ കോൺഗ്രസ് നേതാവ് മാധവൻ നായർ തുടങ്ങിയവർ നൽകിയ എഴുതപ്പെട്ട സാക്ഷ്യങ്ങൾ നല്ലൊരു വായനക്കാരനായ എം പി രാജേഷ് വായിക്കാഞ്ഞിട്ടാകില്ല പിന്നെയും രാജേഷ് എന്തിന് ഇത്ര വലിയ ഒരു അബദ്ധം പറഞ്ഞു എന്നാൽ രാജേഷിനും രാജേഷിന്റെ ചത്ത് മണ്ണിടിഞ്ഞ് ജീർണിച്ച ഈ പിഴച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇന്നൊരു കച്ചത്തുരുമ്പായി നിൽക്കുന്നത് ഈ കൊച്ചു കേരളവും ഇവിടെ രണ്ടാമതൊരു അൾദൗള സ്ഥാപിക്കാൻ നിൽക്കുന്ന സുഡാപ്പികളുമാണ് ചത്ത് മണ്ണടിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന ശ്വാസത്തിൽ പിടിച്ച് ഇസ്ലാമിക ആധിപത്യം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിച്ച് സുഖിപ്പിച്ച് നിർത്തുക എന്നൊരു പണി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് അതിനാൽ തന്നെ അവർ അതേൽപ്പിച്ചിരിക്കുന്നത് കൂട്ടത്തിൽ നല്ല വായനക്കാരനായ എം പി രാജേഷിനെയാണ് പാർട്ടി നൽകിയ പണി നല്ല വെടുപ്പായിട്ട് ചെയ്തു കൊടുക്കുന്നു എന്നല്ലാതെ ഇതിന്റെ പേരിൽ ശ്രീ എം പി രാജേഷ് അവരെ മാത്രമായി പഴി പറയാനോ പരിഹസിക്കാനോ ആകില്ല ഡെസ്ക് തത്വമി ന്യൂസ്